ഇന്ന് നമ്മൾ 2014 നടന്ന കേരള പോലീസ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിദേശ അറബി വ്യാപാരിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം ഓപ്ഷൻ എ, സാണു രവിവർമ്മൻ. രണ്ടാമത്തെ ചോദ്യം, കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, കൊല്ലം. മൂന്നാമത്തെ ചോദ്യം, ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1950 ജനുവരി 24. നാലാമത്തെ ചോദ്യം, ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, സ്വാതി തിരുനാൾ. അഞ്ചാമത്തെ ചോദ്യം, ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കോട്ടക്കൽ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1951. ഏഴാമത്തെ ചോദ്യം, ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി, ഡൽഹി. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം, ഉത്തരം ഓപ്ഷൻ ഡി, ഡൽഹി. എട്ടാമത്തെ ചോദ്യം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത്? ഉത്തരം ഓപ്ഷൻ സി, പരുത്തി. ഒൻപതാമത്തെ ചോദ്യം, ഭാരതി ശിവജി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, മോഹിനിയാട്ടം. പത്താമത്തെ ചോദ്യം, മേഘാലയയുടെ തലസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി, ഷില്ലോങ്. ഷില്ലോങ് ആണ് മേഘാലയയുടെ തലസ്ഥാനം. പതിനൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1993. പന്ത്രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ, കബനി. പതിമൂന്നാമത്തെ ചോദ്യം, 73 ഭരണഘടനാ ഭേദഗതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, പഞ്ചായത്തി രാജ്. 73 ഭരണഘടനാ ഭേദഗതി താഴെ പറയുന്നവയിൽ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പതിനാലാമത്തെ ചോദ്യം, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, കലവൂർ. കലവൂരിലാണ് കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പതിനഞ്ചാമത്തെ ചോദ്യം, ഭരണഘടന ഐത്താചരണ ശിക്ഷാർഹമാക്കിയത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 17. പതിനാറാമത്തെ ചോദ്യം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1526. പതിനേഴാമത്തെ ചോദ്യം, അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ദക്ഷിണ ഗംഗോത്രി. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. പതിനെട്ടാമത്തെ ചോദ്യം, ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ എ, 1988. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷമാണ് 1988. പതിനാറാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം ഓപ്ഷൻ സി, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇരുപതാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല സ്ഥാപിച്ചത് ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ജർമ്മനി. 21-ാമത്തെ ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ ദിനം? ഉത്തരം ഓപ്ഷൻ ഡി, 10 ഡിസംബർ. 22-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം? ഉത്തരം ഓപ്ഷൻ എ, 1517 കിലോമീറ്റർ. 1517 കിലോമീറ്ററാണ് ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം. 23-ാമത്തെ ചോദ്യം, പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീശങ്കരൻ. ശ്രീശങ്കരനാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. 24-ാമത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 2005. 25-ാമത്തെ ചോദ്യം, ലോക കാലാവസ്ഥാ ദിനം? ഉത്തരം ഓപ്ഷൻ എ, 23 മാർച്ച്. ലോക കാലാവസ്ഥാ ദിനം, 23 മാർച്ച്. 26-ാമത്തെ ചോദ്യം, മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ ബി, എറണാകുളം. എറണാകുളത്താണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 27-ാമത്തെ ചോദ്യം, ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ബ്രഹ്മപുത്ര. 28-ാമത്തെ ചോദ്യം, മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ്? ഉത്തരം ഓപ്ഷൻ എ, ചിനൂക്ക്. 29-ാമത്തെ ചോദ്യം,
ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ. ഉത്തരം ഓപ്ഷൻ ബി, ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയനാണ് ദാദാഭായ് നവറോജി. 30th ചോദ്യം, മോഹൻജൊദാരോ കണ്ടെത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, എസ് ആർ റാവു ആണ് മോഹൻജൊദാരോ കണ്ടെത്തിയത്. 31st ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഏണസ്റ്റ് ബാർക്കർ. ഏണസ്റ്റ് ബാർക്കറാണ് ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത്. 32nd ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ എ, 1942. 33rd ചോദ്യം, പല്ലവന്മാരുടെ തലസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി, കാഞ്ചി. കാഞ്ചിയാണ് പല്ലവന്മാരുടെ തലസ്ഥാനം. 34th ചോദ്യം, സമരം തന്നെ ജീവിതം, ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ എ, V.S. അച്യുതാനന്ദൻ. V.S. അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. 35th ചോദ്യം, ലക്ഷം വീട് കോളനി എന്ന പദ്ധതി തുടങ്ങിയത്? ഉത്തരം ഓപ്ഷൻ സി, M.N. ഗോവിന്ദൻ നായർ. ലക്ഷം വീട് കോളനി എന്ന പദ്ധതി ആരംഭിച്ചത് M.N. ഗോവിന്ദൻ നായരാണ്. 36th ചോദ്യം, ഇന്ത്യയിൽ എത്ര തരം പൗരത്വമുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി, 1. 37th ചോദ്യം, ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസൽക്കരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ സി, 1969. 38th ചോദ്യം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം? ഉത്തരം ഓപ്ഷൻ ഡി, ജൂലൈ 4. 39th ചോദ്യം, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ, പാമീർ. 40th ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ ബി, ഉത്സരിലാൽ നന്ദ. 41st ചോദ്യം, സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത് എത്രാം വയസ്സിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, 39th വയസ്സിൽ. 42nd ചോദ്യം, എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ ബി, ലൂയി 16. ലൂയി 16 എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. 43rd ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയിൽ എല്ലാ അംഗരാജ്യങ്ങളിലും അംഗമാവുന്ന സമിതി? ഉത്തരം ഓപ്ഷൻ സി, പൊതുസഭ. പൊതുസഭയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ എല്ലാ അംഗരാജ്യങ്ങളിലും അംഗങ്ങളാവുന്ന സമിതി. 44th ചോദ്യം, പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ, യുറാനസ്. യുറാനസാണ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത്. 45th ചോദ്യം, ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി? ഉത്തരം ഓപ്ഷൻ ഡി, കൽക്കട്ട. 46th ചോദ്യം, ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം? ഉത്തരം ഓപ്ഷൻ സി, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം. 47th ചോദ്യം, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സമ്മാനിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സമ്മാനിച്ചത്. 48th ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏതു രാജ്യത്തിൻ്റേതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഡെൻമാർക്ക്. ഡെൻമാർക്കിൻ്റെതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക. ഉള്ള രാജ്യം ഡെൻമാർക്കിൻ്റേതാണ്. 49th ചോദ്യം, ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, രാജീവ് ഗാന്ധി. 50th ചോദ്യം, ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 1911. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. 51st ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ? ഉത്തരം ഓപ്ഷൻ എ, സുഗതകുമാരി. 52nd ചോദ്യം, മാഗ്സെസെ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ പൗരനായ മലയാളി? ഉത്തരം ഓപ്ഷൻ ബി, വർഗീസ് കുര്യൻ. 53rd ചോദ്യം, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി? ഉത്തരം ഓപ്ഷൻ സി, വിക്ടോറിയ രാജ്ഞി. വിക്ടോറിയ രാജ്ഞിയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി. 54th ചോദ്യം, ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ എ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. 55th ചോദ്യം, പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം? ഉത്തരം ഓപ്ഷൻ സി, ബ്രസീൽ. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീലാണ്. 56th ചോദ്യം, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം ഓപ്ഷൻ ബി, അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് ലോകകപ്പ് ഒളിമ്പിക്സിലെ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ.
അൻപത്തിയേഴാമത്തെ ചോദ്യം, ജവഹർ റോസ്കർ യോജന ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി രാജീവ് ഗാന്ധി. ജവഹർ റോസ്കർ യോജന ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി രാജീവ് ഗാന്ധി. 58-ാമത്തെ ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രി? ഉത്തരം ഓപ്ഷൻ എ കെ എം മാണി. കെ എം മാണിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രി. 59-ാമത്തെ ചോദ്യം, ബോക്സർ കലാപം ഏതു രാജ്യത്താണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി ചൈന. ബോക്സർ കലാപം ചൈനയിലാണ് നടന്നത്. 60-ാമത്തെ ചോദ്യം, പൂജ്യം കണ്ടുപിടിച്ച രാജ്യക്കാർ? ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ. പൂജ്യം കണ്ടുപിടിച്ച രാജ്യക്കാർ ഇന്ത്യക്കാരാണ്. ഇതോടെ 60 ജനറൽ ചോദ്യങ്ങൾ നാം വിശകലനം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.